പള്ളി അന്ധകാരത്തോടിന് അടുത്തുള്ള നിഷ പ്രദേശവാസിയാണ്. നിഷ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഷ, അവിടെ ഒരു മുന്നറിയിപ്പ് സംവിധാനമായി അവിടെ ഉണ്ടായിരുന്നു ഈ പാലം പണി ആറു മാസമായി നടക്കുന്നു. അവിടെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ടാർവീപ്പ് മാത്രമായിരുന്നു അവിടെ. അതെ അതെ, അവിടെ ഒരു ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലാണ് ഞാനോട് തമസണേ. വീടിന് വിട്ട് തന്നെ ഹോട്ടൽ പണിഞ്ഞോണ്ടിരിക്കുവല്ലോ. അവർ കഞ്ഞിക്കടം അതിലൂടെ പോയി. പാലം പണി കാരണം എനിക്കത് നടത്താനും ഒന്നും പറ്റുന്നില്ല. എനിക്ക് ഹസ്ബൻഡ് മരിച്ചു, മൂന്ന് കുട്ടികളുള്ളതാണ്. ഇതിപ്പോ ആറ് മാസം ഇരിപ്പത് ഇരിപ്പത് എന്ന് ഞങ്ങൾ ചോദിച്ചു എന്നാ തീരുന്നത്. അപ്പൊ അവർ പറയും ഈ മാസം തീരും, ഈ മാസം തീരും എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ ആറ് മാസത്തോളായി. പിന്നെ വന്ന പിള്ളേര് നല്ല ബേഗില് വന്നതിന്റെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞു. ആരും കണ്ടിട്ടില്ല പിള്ളേര് വന്നത്. പിള്ളേര് വന്ന സമയത്ത് രണ്ടര കഴിഞ്ഞു, രാത്രി വെളുപ്പ് രണ്ടരക്കാണ് പിള്ളേര് വരുന്നത്. തൊട്ട് പുറകിൽ വേറെ ഒരു ബൈക്കും ഉണ്ടായിരുന്നു ഈ പിള്ളേരുടെ കൂടെ. അവരെന്തോ കല്യാണ പാർട്ടിക്ക് പോയിട്ട് വന്നാണ് പറയുന്നത്. അവിടെ ചോദിച്ചിട്ട് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അവർ പിള്ളേര് പണിയുന്ന സമയത്തൊരു മുതലാളി ഇവിടെ വന്നിരുന്നു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളുടെ കൂടെ പറയുന്നത് കുട്ടികളുടെ വണ്ടിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പാർട്ടി കല്യാണ പാർട്ടിക്ക് പോയിട്ടാണ് തിരിച്ചു വന്ന വഴിയാന്ന് പറഞ്ഞു. തൊട്ട് പുറകെ വേറെ ബൈക്കിൽ വേറെ രണ്ട് പിള്ളേര് വരുന്നുണ്ടായിരുന്നു. അവർ ഒരുപാട് സ്പീഡിലാ വന്നെന്ന് പറഞ്ഞാൽ അവർ ആരും കണ്ടവരാരും ഇല്ല. ഒരു മനുഷ്യൻ നടക്കുന്നുണ്ടെന്നറിയാൻ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ലില്ല, അവർക്ക് അറിയാൻ പാടില്ലെന്ന് അറിയുന്നില്ല. കാരണം വെളുപ്പിന് രണ്ടരക്കാണ് ഇവര് വരുന്നത് അതിന്. അപ്പൊ അവർ ഇന്നലെ അവിടെ കോൺക്രീറ്റ് നടക്കുമായിരുന്നു രാത്രിയിൽ. രാത്രി 11 മണി അങ്ങനെ ആയപ്പോഴാണ് കോൺക്രീറ്റ് കഴിഞ്ഞു പോയത്. കോൺക്രീറ്റ് കൂട്ടി വരുന്ന വണ്ടി വരുന്നതിന് വേണ്ടി ബീപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിരുന്നു. തിരിച്ച് റിട്ടേൺ പോയി കഴിയുമ്പോൾ ഇവർ ആ ബീപ്പുകളെടുത്ത് സ്ഥലങ്ങൾ വെച്ചില്ല, ആ സൈഡിൽ തന്നെ ഇരിക്കുവായിരുന്നു. അപ്പൊ അവർ താമസിച്ച് പോയതിന്റെ പേരിലാണ് അവർ മാറ്റാതെ വെക്കാതെ പോയതുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിരുന്നത്. നേതൃത്വ പാലം പണി തുടക്കം മുതലേ ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലായിരുന്നു. ആദ്യമേ ഇതുപോലെ തന്നെ അങ്ങനെ സൈഡ് ഇടിഞ്ഞു വീണപ്പോൾ അവര് പാലം പൊളിച്ചപ്പോ അവിടെ ഒന്നും ഒരു ഇതും വെച്ചില്ല. പിന്നീട് പിറ്റേ ദിവസം കൊണ്ടുവന്നാണ് അവിടെ ഉള്ളിലോട് കല്ല് കൊണ്ടുവന്ന് ഇറക്കി അവിടെ വഴി ബ്ലോക്ക് ചെയ്തു. എന്നിട്ടും അതിന്റെ ഇടയ്ക്കേ ആൾക്കാർ വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് അന്നിട്ടൊന്നും ഇവർ ആരോടും ഒന്നും പറയുന്നില്ല, ഒന്നും പ്രതികരിക്കുന്നില്ല. ഈ പാലം പണി സ്പീഡ് ആക്കുന്നുമില്ല. ഒരു ചെറിയ പാലമാണ് ഈ പണി. ഇതിനും വലിയ പാലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പണിയുന്നുണ്ട്. ഈ ആറ് മാസമായിട്ട് ഞങ്ങളിപ്പോ എന്റെ വീടിന് വാടക പോലും കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. ഈ കഞ്ഞിക്കട നടത്തിയിട്ട് വേണം എനിക്ക് ജീവിക്കണം. എനിക്ക് ഹസ്ബൻഡ് മരിച്ചു പോയാൽ മൂന്ന് കുട്ടികളുണ്ട്. ഇവരെന്ത് ഇങ്ങനെ നമുക്ക് നടക്കാനോ ഒന്നും പറഞ്ഞു. ഞങ്ങൾ ചുറ്റിക്കറങ്ങി തിരിച്ചു വേണ്ട അതിന് പോണെ. ഇത് നേരെ മാർക്കറ്റ് റോഡിലേക്കുള്ള പാലാണ്. 24 മണിക്കൂർ വണ്ടി പോകുന്ന സ്ഥലമാണ്. യാതൊരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഞാൻ ഈ പാലപണി ഇങ്ങനെ. ശരി, അവിടുത്തെ നാട്ടുകാരി നിഷയാണ് നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, നേരത്തെ മിനിസ്റ്ററോട് ചോദിച്ചിരുന്നു, ഇപ്പോൾ സംസ്ഥാനത്ത് തൃപ്പൂണിത്തുറയിൽ മാത്രമല്ല പലയിടത്തും റോഡ് പണി നടക്കുന്നുണ്ട്, പാലമണി നടക്കുന്നുണ്ട്, അവിടെയെല്ലാം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വളരെ പരിതാപകരമാണ്. പലയിടത്തും രണ്ട് കമ്പൊക്കെ വെച്ച് ഇതുപോലെ ടാർവീപ്പൊക്കെ വെച്ചിട്ടാണ് മുന്നറിയിപ്പ് എന്ന നിലയിൽ ഒരു സംവിധാനം അവിടെയുള്ളത്. ഇത് മാറ്റാൻ എന്ത് നടപടി എടുക്കണമെന്നാണ് താങ്കൾക്ക് പറയാനുള്ളത്? ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി സംസാരിക്കുന്നതൊക്കെ വളരെ ലാഘവത്തോടെയാണ്. കാര്യം ഇത് മനുഷ്യജീവനാണ് പൊതുമരാമത്തിന്റെ അനാസ്ഥ മൂലം റോഡിൽ പൊലിയുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു വർക്ക് അവാർഡ് ചെയ്ത് കോൺട്രാക്ടർക്ക് കൊടുക്കുമ്പോഴ് അതിന്റെ ബിൽ ഓഫ് ക്വാണ്ടിറ്റിയില് വാർണിംഗ് സൈൻ ബോർഡുകള് ബ്ലിങ്കറൊക്കെ സ്ഥാപിക്കാനുള്ള പൈസ ആ കരാർ തുകയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് കരാറുകാരൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം അതത് സ്ഥലത്തെ എഞ്ചിനീയർക്കാണ്. അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ തൊട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെ ഇതിന്റെ ഉത്തരവാദികളാണ്. അവരുടെ അനാസ്ഥ മൂലം ഒരു അപകടം ഉണ്ടായാൽ പോലീസ് കേസെടുക്കുന്നുണ്ടത് IPCC 304A വെച്ചിട്ട് എഞ്ചിനീയർക്കെതിരെയും കരാറുകാരനെതിരെയും കേസെടുക്കണം. അതാണ് ആദ്യത്തെ നിയമം. രണ്ടാമത്തത്, ഈ മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് ഒന്നും തന്നെ ഒരു പ്രസംഗമൊന്നല്ലാണ്ട് കാര്യക്ഷമമായിട്ട് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. കാര്യം പല പണികളും PWD റോഡിലൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതിനു വേണ്ട മാനദണ്ഡങ്ങൾ, അതായത് ബിൽ ഓഫ് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള വാർണിംഗ് സൈൻസ്, റിഫ്ലക്റ്റീവ് വാർണിംഗ് സൈൻസ്, റിഫ്ലക്റ്റീവ് കോൺസ് എന്നിവ സ്ഥാപിച്ചിട്ട് വേണം ഒരു വർക്ക് നടത്താൻ. പിന്നെ മെൻ അറ്റ് വർക്ക് എന്നുള്ള സൈൻ ബോർഡ് വേണം. ഇതിന് ഒരു കോഡ് ഓഫ് പ്രാക്ടീസ് ആൾറെഡി നമ്മുടെ KSTP വേൾഡ് ബാങ്ക് പ്രോജക്ടിന്റെ ലൂയിസ് ബർഗർ ഇന്റർനാഷണൽ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കോഡ് ഓഫ് പ്രാക്ടീസിന്റെ ബുക്ക് എന്റെ കയ്യിലുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി പുതിയതായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം കാണില്ല. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള മരാമത്ത് വർക്ക് നടക്കുന്നിടത്ത് വാർണിംഗ് സൈൻ ഉണ്ടോ, അത് ആരാണ് ഉറപ്പാക്കേണ്ടത്? അദ്ദേഹത്തിന്റെ എഞ്ചിനീയേഴ്സിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് ഈ മനുഷ്യജീവൻ പൊലിയുന്നത്. ഇങ്ങനെ പോകാൻ പറ്റില്ല. കാര്യം ഞങ്ങൾ വാഹനം മേടിക്കുന്നവർ നല്ലവണ്ണം ടാക്സ് കൊടുത്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിക്കുണ്ട്. പല അപകടങ്ങളും ഈ ദിവസങ്ങളിലൊക്കെ സംഭവിക്കുന്നത് ഈ സൈൻ ബോർഡ് ഇല്ല, വാർണിംഗ് ബ്ലിങ്കേഴ്സ് ഇല്ല, അല്ലെങ്കിൽ കോൺ ഇല്ല, വർക്ക്. അപ്പൊ ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിന് ഇത് പറഞ്ഞൊഴിയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ സംഭാഷണം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അദ്ദേഹം പറയുന്ന ഭംഗി വാക്കുകളാണ് അത് ചെയ്യും ഇത് ചെയ്യും. പ്രതികരിച്ചതായാലും
തൃപ്പൂണിത്തുറ അപകടത്തിന് പിന്നാലെ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പലതും ഉണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാണ്. രണ്ടാമത്തേത്, ഒരു ജീവൻ നഷ്ടമായാൽ മാത്രം തിരുത്തുന്ന പതിവ് പരിപാടി അവസാനിപ്പിക്കണം എന്നതുകൂടിയാണ്.